പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ ടൂ ആണ് അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എക്സസൈസ് കാണുക അപ്പൊ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ചാപ്റ്ററിന്റെ ആദ്യം മുതലുള്ള വീഡിയോസ് കാണുക ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് എക്സസൈസ് മാത്രം കേറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല അപ്പൊ ആദ്യം ഇടുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോ തൊട്ട് നിങ്ങൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും ഓർഡർ അനുസരിച്ച് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ പോയി വീഡിയോസ് കാണുക ഈ പ്ലേ ലിസ്റ്റിൽ ഞാൻ ഇതിന്റെ അവസാനം ഒത്തിരി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതായിരിക്കും അപ്പം അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഞാനിതിന്റെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം യു നോ ദാറ്റ് വൺ ബൈ സെവൻ ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് വൺ ഫോർ ടു എറ്റ് ഫൈവ് സെവൻ ബാർ ഇങ്ങനെ തന്ന അതിൻ്റെ അർത്ഥം എന്താണ് ഈ തന്നിരിക്കുന്ന ഡെസിമൽ എക്സ്പാൻഷൻ ഏത് തരത്തിലുള്ളതാണ് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് വയ്ക്കൊണ്ടിരിക്കും റിപ്പീറ്റും ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നോക്ക് ഇത് വൺ ഫോർ ടു എറ്റ് ഫൈവ് സെവൻ എന്ന് പറയുന്ന ഈ ആറ് ഡിജിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ആറ് ഡിജിറ്റിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ബാറ് കൊടുത്തിരിക്കുന്നത് ക്യാൻ യു പ്രഡിക്ട് ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ടു ബൈ സെവൻ ത്രീ ബൈ സെവൻ ഫോർ ബൈ സെവൻ ഫൈവ് ബൈ സെവൻ സിക്സ് ബൈ സെവൻ ആർ വിത്തൌട്ട് ആക്ച്വലി ഡൂയിങ് ദ ലോങ് ഡിവിഷൻ അപ്പൊ നമുക്ക് ഈ വൺ ബൈ സെവൻ ഈസ് ഈക്വൽ ടു ഈ ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടിയത് എങ്ങനെയാണ് വണ്ണിനെ സെവൻ കൊണ്ട് ലോങ് ഡിവിഷൻ ചെയ്തപ്പോഴാണ് ഈ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ഇവിടെ കിട്ടിയത് നമ്മൾ ടു ബൈ സെവൻ ത്രീ ബൈ സെവൻ ഈ റാഷണൽ ഡബേഴ്സിന്റെ എല്ലാം എന്ത് കണ്ടുപിടിക്കണം ഡെസിമൽ എക്സ്പാൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കണമെന്നാ പറഞ്ഞേ വിത്തൗട്ട് ആക്ച്വലി ഡൂയിങ് ദ ലോങ് ഡിവിഷൻ ലോങ് ഡിവിഷൻ ചെയ്യാതെ നമ്മൾ ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ സാധിക്കുമല്ലേ ഈസിയാണ് ചെയ്യാനായിട്ട് ഈ ഹവ് ഇവിടെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട് സ്റ്റഡി ദ റിമൈൻഡേഴ്സ് വൈൽ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് വൺ ബൈ സെവൻ കെയർഫുള്ളി അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിയേ ഇവിടെ നമുക്ക് വൺ ബൈ സെവൻ ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് വൺ ഫോർ വൻ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ടു ബൈ സെവൻ കണ്ടുപിടിക്കണം ശരിക്കുമുള്ള ലോങ് ഡിവിഷൻ ചെയ്യാതെ വേണം കണ്ടുപിടിക്കാൻ അല്ലേ അപ്പം ഈ ടു ബൈ സെവൻ എന്ന് പറയുന്നത് എന്താണ് ടു ബൈ സെവൻ എന്ന് വെച്ചാൽ ഈ വൺ ബൈ സെവനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടു ബൈ സെവൻ വരുന്നത് അല്ലേ ടു ഇൻറ്റു വൺ ബൈ സെവൻ ആണെന്ത് ടു ബൈ സെവൻ അപ്പോൾ ഈ ടു ബൈ സെവൻ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം ഈ ഡെസിമൽ എക്സ്പാൻഷനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടു ബൈ സെവൻ കിട്ടും അതായത് ടു ഇൻ വൺ ബൈ സെവൻ എന്താണ് സീറോ പോയിന്റ് വൺ ഫോർ ടു എറ്റ് ഫൈവ് സെവൻ ബാർ അല്ലേ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇതിന്റെ ആൻസർ കിട്ടും ഇപ്പൊ എന്ത് വരും സീറോ പോയിന്റ് വൺ ഫോർ ടു എയ്റ്റ് ഫൈവ് സെവൻ ഇന്റു ടു സെവൻ ടു സാർ ഫോർട്ടീൻ ഫൈവ് ടു സാർ ടെൻ ടെൻ പ്ലസ് വൺ ഇല സോറി ഇലവൻ ഇവിടെ ഇലവൺ ആണ് ഇലവൻ എയ്റ്റ് ടു സാർ സിക്സ്റ്റീൻ പ്ലസ് വൺ സെവൻറ്റീൻ ടു ടു സാർ ഫോർ പ്ലസ് വൺ ഫൈവ് ഫോർ ടു സാർ എയ്റ്റ് വൺ ഇൻറ്റു ടു അപ്പൊ സീറോ പോയിന്റ് ടു എയ്റ്റ് ഫൈവ് സെവൻ വൺ ഫോർ എന്ന് കിട്ടി അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് സീറോ പോയിന്റ് ടു എയ്റ്റ് ഫൈവ് സെവൻ വൺ ഫോർ ബാർ അപ്പൊ ടു ബൈ സെവൻ നമുക്ക് കിട്ടി ഇനി ത്രീ ബൈ സെവൻ അപ്പൊ എന്തായിരിക്കും ആയിരിക്കും അല്ലേ അതായത് ആയിരിക്കും ആൻസർ അപ്പൊ വൺ ഫോർ ടു എറ്റ് ഫൈവ് സെവൻ ഇന്ത്രീയണം അപ്പൊ ഡെസിമൽ പോയിന്റ് ഇട്ടിട്ട് ചെയ്താലും ഇടാതെ ചെയ്താലും കുഴപ്പമില്ല ഇടാതെ ചെയ്തിട്ട് നമ്മൾ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഡിജിറ്റ്സിന് കേട്ടോ സെവൻ ത്രീ സാർ ട്വന്റി വൺ ടു ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ പ്ലസ് ടു സെവൻറ്റീൻ എയ്റ്റ് ത്രീ സാറ്റ് ട്വന്റി വൺ ട്വന്റി ഫോർ എയ്റ്റ് ത്രീ സാർ ട്വന്റി ഫോർ പ്ലസ് വൺ ട്വന്റി ഫൈവ് ത്രീ ടു സാർ സിക്സ് സെവൻ എയ്റ്റ് ഫോർ ത്രീ സാർ ട്വൽവ് ത്രീ പ്ലസ് വൺ ഫോർ അപ്പം എന്ത് വരും ആൻസറാ ഇവിടെ ടു ഫോർ സിക്സ് ആണ് ഇവിടെ സിക്സ് ആണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ തന്നെ പോയിന്റ് ഇടാം അപ്പം സീറോ പോയിന്റ് ഫോർ ടു എറ്റ് ഫൈവ് സെവൻ വൺ ബാർ ഇട്ടു കൊടുക്കുക ഇനി നമുക്ക് ഫോർ ബൈ സെവൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ ബൈ സെവൻ എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു വൺ ബൈ സെവൻ ആണ് അതായത് ഫോർ ഇൻറ്റു സീറോ പോയിന്റ് വൺ ഫോർ ടു എറ്റ് ഫൈവ് സെവൻ ബാർ അപ്പോൾ എന്ത് വരും വൺ ഫോർ ടു എയ്റ്റ് ഫൈവ് സെവൻ ഇൻറ്റു ഫോർ സെവൻ ഇൻടു ഫോർ ട്വന്റി എയ്റ്റ് ഫൈവ് ഫോർ സാർ ട്വന്റി പ്ലസ് ടു ട്വന്റി ടു തേർട്ടി ടു തേർട്ടി ഫോർ ഫോർ ടു സാർ എയ്റ്റ് എയ്റ്റ് പ്ലസ് ത്രീ ഇലവൻ ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ പ്ലസ് വൺ സെവൻറ്റീൻ ഫൈവ് ഫൈവ് സെവൻ വൺ ഫോർ ടൂ എയ്റ്റ് എന്ന് കിട്ടി സീറോ പോയിന്റ് ഫൈവ് സെവൻ വൺ ഫോർ ടു എയ്റ്റ് ഇവിടെ പോയിന്റ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ പോയിന്റ് കൊടുക്കുക അടുത്തത് ഫൈവ് ബൈ സെവൻ ഫൈവ് ബൈ സെവനെ ചെയ്യുമ്പോൾ ഫൈവ് ഇന് വൺ ബൈ സെവൻ ചെയ്യുമ്പോഴാണ് ഫൈവ് ബൈ സെവൻ കിട്ടുന്നത് അപ്പോൾ ഫൈവ് ഇന് സീറോ പോയിന്റ് വൺ ഫോർ ടു എയ്റ്റ് ഫൈവ് സെവൻ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും

ഫൈവ് പ്ലസ് ടു സെവൻ ഇപ്പം എന്ത് വരും സെവൻ വൺ ഫോർ ടു എയ്റ്റ് ഫൈവ് ഇസ് ഈക്വൽ ടു ഇപ്പം ഇവിടെ സീറോ പോയിന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ സീറോ പോയിന്റ് ഇട്ട് കൊടുക്കുക സിക്സ് ഡിജിറ്റാണ് ഇവിടെ സിക്സ് ഡിജിറ്റാണ് ഇപ്പം ഇവിടെ പോയിന്റ് ഇടുക സെവൻ വൺ ഫോർ ടു എയ്റ്റ് ഫൈവ് അടുത്തത് സിക്സ് ബൈ സെവൻ സിക്സ് ബൈ സെവൻ ചെയ്യുമ്പോൾ എന്തുവരും സിക്സ് ഇൻടു വൺ ബൈ സെവൻ ഇസ് ഈക്വൽ ടു സിക്സ് ഇൻ സീറോ പോയിന്റ് വൺ ഫോർ ടു എയ്റ്റ് ഫൈവ് സെവൻ ഇതിലാ ചുമ്പോൾ എന്ത് കിട്ടും വൺ ഫോർ ടു എയ്റ്റ് ഫൈവ് സെവൻ ഇൻ സിക്സ് ഫോർട്ടി ടു തേർട്ടി പ്ലസ് ഫോർ തേർട്ടി ഫോർ ഫോർട്ടി എയ്റ്റ് പ്ലസ് ത്രീ ഫിഫ്റ്റി വൺ ട്വൽവ് പ്ലസ് ഫൈവ് സെവൻറ്റീൻ ട്വന്റി ഫോർ പ്ലസ് വൺ ട്വന്റി ഫൈവ് സിക്സ് പ്ലസ് ടു എയ്റ്റ് എയ്റ്റ് ഫൈവ് സെവൻ വൺ ഫോർ ടു എന്ന് കിട്ടും അപ്പോൾ സീറോ പോയിന്റ് എയ്റ്റ് ഫൈവ് സെവൻ വൺ ഫോർ ടൂ ബാർ അപ്പൊ ഈസിയാണ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി തേർഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം